ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശരണ്യ അനൂപ്. ഇന്ന് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. അധികാര വികേന്ദ്രീകരണത്തിലൂടെ പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരവും ഉത്തരവാദിത്വവും നൽകുന്നതിന് 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തീരാജ് നിയമം പാർലമെന്റ് പാസാക്കി. 1993 ഏപ്രിൽ 24-നായിരുന്നു നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതേ തുടർന്ന് 2010 ഏപ്രിൽ 24 പഞ്ചായത്തീരാജ് ദിനമായി ആചരിച്ചു വരുന്നു. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഇന്ത്യയിൽ പഞ്ചായത്തീരാജ് സംവിധാനം ആവിഷ്കരിച്ചത്. ദേശീയ പഞ്ചായത്തീരാജ് ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 11:30 രാജ്യത്തെ ഗ്രാമസഭകളെ അഭിസംബോധന ചെയ്യും. ജമ്മുകാശ്മീർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സാംബ ജില്ലയിലെ പൊതുപരിപാടിയിലാണ് ഗ്രാമസഭകളെ അഭിസംബോധന ചെയ്യുന്നത്. 20,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 3,100 കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച ബനിഹാൽ ക്വാസിഗഡ് ടണൽ റോഡ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഡൽഹി അമൃത്സർ കത്ര എക്സ്പ്രസ് വേയുടെ 3 റോഡ് പാക്കേജുകൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. രാജ്യത്തെ ഓരോ ജില്ലയിലെയും 75 ജലസ്രോതസ്സുകളുടെ വികസനവും പുനരുദ്ധാരണവും ലക്ഷ്യമിടുന്ന അമൃത് സരോവർ സംരംഭത്തിനും ജമ്മുകാശ്മീരിൽ ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പഞ്ചായത്തീരാജ് ദിനത്തിൽ എല്ലാവർക്കും ആശംസ നേർന്നു. പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂലക്കല്ലാണെന്നും പുതിയ ഇന്ത്യയുടെ അഭിവൃദ്ധി പഞ്ചായത്തുകളുടെ ശക്തിയിലാണെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. സ്വാശ്രയ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനായി പഞ്ചായത്തുകളെ കൂടുതൽ ശാക്തീകരിക്കുമെന്ന പ്രതിജ്ഞയെടുക്കാൻ രാജ്യത്തെ ജനങ്ങളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പഞ്ചായത്തീരാജ് മന്ത്രാലയം ആരംഭിച്ച സ്വാമിത്വ പദ്ധതി ഇന്ന് 2 വർഷം പൂർത്തിയാക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ വീട്ടുടമസ്ഥർക്ക് അവകാശ രേഖ നൽകുന്നതിനും പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്യുന്നതിനുമാണ് 2020 ഏപ്രിൽ 24-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമിത്വ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഘട്ടം ഘട്ടമായി ഇതുവരെ 662,000 വില്ലേജുകളിൽ പദ്ധതി നടപ്പിലാക്കി. 36,68,000 പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്തു. 131,000 വില്ലേജുകളിൽ ഡ്രോൺ സർവേയും പൂർത്തിയാക്കി. ഭൂവുടമകളുടെ യഥാർത്ഥ വസ്തുവിന്റെ രേഖ തയ്യാറാക്കുന്നതിന് ഇതാദ്യമായി പദ്ധതിയിൽ ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രഥമ ലതാ ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ് മുംബൈയിൽ സ്വീകരിക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അന്തരിച്ച ലതാ മങ്കേഷ്കറുടെ അനുസ്മരണാർത്ഥമാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. രാജ്യത്തിനും ജനതയ്ക്കും വിലമതിക്കാനാവാത്ത സംഭാവന നൽകിയ വ്യക്തിക്കാണ് ഓരോ വർഷവും ലത ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ് സമ്മാനിക്കുന്നത്. ഖേലോ ഇന്ത്യ സർവകലാശാല കായിക മത്സരങ്ങൾ ബംഗളൂരുവിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. കോവിഡാനന്തരം രാജ്യത്ത് നടത്തുന്ന ഏറ്റവും വലിയ കായികമേളയാണിത്. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, കർണാടക ഗവർണർ താവർചന്ദ് ഗെലേട്ട്, മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ, കേന്ദ്രസഹമന്ത്രി നിത്യത് പ്രമാണി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. യുവ കായിക താരങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് ഉതകുന്ന മികച്ച കായികമേളയാണ് ഖേലോ ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ കായികമേളയ്ക്ക് ആശംസകൾ പങ്കുവയ്ക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് അല്പസമയത്തിനകം. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പരിപാടി തത്സമയം കേൾക്കാം. ആകാശവാണി ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്, ആകാശവാണി ദൂരദർശൻ വെബ്സൈറ്റുകൾ, യൂട്യൂബ് ചാനലുകൾ എന്നിവയിലും പരിപാടി ഉണ്ടായിരിക്കും. ഹിന്ദി പ്രഭാഷണത്തിനുശേഷം പ്രാദേശിക നിലയങ്ങൾ അതാത് ഭാഷകളിൽ പരിപാടിയുടെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാത്രി 8-ന് ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടാവും. രാജ്യത്തെ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം അടുത്ത വർഷം മാർച്ചോടെ 10,000 വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. 739 ജില്ലകളിലായി 8,610 ജൻ ഔഷധി സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ജനങ്ങൾക്ക് പദ്ധതി വഴി 15,000 കോടിയോളം രൂപ ലാഭിക്കാനായെന്നും കേന്ദ്രം അറിയിച്ചു. 26 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 406 ജില്ലകളിലെ 3,579 ബ്ലോക്കുകളിൽ പുതിയ ജനൌഷധി കേന്ദ്രങ്ങൾ തുറക്കാൻ ആരംഭിക്കാൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചതായി കേന്ദ്ര രാസവസ്തു രാസവള മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇന്നലെ 2,593 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,755 പേർ രോഗമുക്തരായി. 44 പേർ കൂടി മരിച്ചതോടെ ആകെ കോവിഡ് മരണം 5,22,193. 15,873 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. രോഗമുക്തി നിരക്ക് 98.75%. രാജ്യത്ത് ഇതുവരെ 187,67,00,000 ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ മാത്രം 19,05,000 പേർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകി.
ഇന്ത്യയെ ആക്രമിക്കാൻ ഭീകരവാദികൾ ശ്രമിച്ചാൽ അതിർത്തി കടന്നും തിരിച്ചടി നൽകാൻ ഇന്ത്യ മടിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. അസമിലെ ഗോഹട്ടിയിൽ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധ പോരാളികളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ അത് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മുന്നിലാണെന്നും 3 വർഷത്തിനകം 35,000 കോടി രൂപയുടെ കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. തെറ്റായ വാർത്തകളും വിവാദപരമായ തലക്കെട്ടുകളും സംരക്ഷണം ചെയ്ത ഏതാനും വാർത്താ ചാനലുകൾക്ക് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നോട്ടീസ് നൽകിയതായി കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ അറിയിച്ചു. സ്വകാര്യ ടെലിവിഷൻ വാർത്താ ചാനലുകൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും തെറ്റായ അവകാശവാദങ്ങളും വിവാദപരമായ തലക്കെട്ടുകളും ഉപയോഗിക്കാൻ പാടില്ലെന്നും IB മന്ത്രാലയം നിർദ്ദേശം നൽകി. അടുത്തിടെ ഏതാനും ചാനലുകൾ സ്ഥിരീകരിക്കാത്തതും കാഴ്ചക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ചില വാർത്തകൾ സംരക്ഷണം ചെയ്തതായി മന്ത്രാലയം കുറ്റപ്പെടുത്തി. റഷ്യ ഉക്രൈൻ സംഘർഷത്തിലും വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ സംഭവങ്ങളിലും പ്രകോപനപരമായ ഭാഷയും വാസ്തവ വിരുദ്ധമായ പരാമർശങ്ങളും വാർത്തകളിൽ ഉണ്ടായിരുന്നതായി മന്ത്രാലയം അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പുലർച്ചെ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ മറ്റാർക്കും ചുമതല നൽകിയിട്ടില്ല. മന്ത്രിസഭാ യോഗങ്ങളിൽ മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുക്കും. May 2 പിണറായി വിജയൻ തിരികെയെത്തും. കണ്ണൂർ കാസർകോട് ജില്ലകളിലെ ദേശീയപാത 6 വരിയായി വികസിപ്പിക്കുന്ന പ്രവൃത്തി 30 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി VK സിംഗ് പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപരിതല ഗതാഗത മന്ത്രാലയം പൂർണ്ണ തൃപ്തരാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ പരിയാരം എംബേറ്റിൽ പാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു VK സിംഗ്. ഉപരാഷ്ട്രപതി M.വെങ്കയ്യനായിഡുവിന്റെ പേരിൽ സാമ്പത്തിക സഹായങ്ങൾ അഭ്യർത്ഥിച്ച് ഒരാൾ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കുന്നതായി ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആൾമാറാട്ടം നടത്തുന്നയാൾ നിരവധി VIP കൾക്ക് ഇത്തരം വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടെന്നാണ് വിവരം. കൊളമ്പ് രോഗ വാക്സിൻ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. തിരുവനന്തപുരത്തെ പാലോട് ലാബിൽ അതിന് സൌകര്യം ലഭ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഈ മാസം 30 സംസ്ഥാനത്ത് 29 മൊബൈൽ വെറ്റിനററി യൂണിറ്റുകൾ നിലവിൽ വരുമെന്നും ചിഞ്ചുറാണി അറിയിച്ചു. കോഴിക്കോട്ട് മിൽമയുടെ പുതിയ ഹൈടെക് ആസ്ഥാന മന്ദിരത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്നലെ പുലർച്ചെ അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ ജോൺ പോളിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. രാവിലെ 8 മുതൽ 11 വരെ എറണാകുളം ടൌൺഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം തുടർന്ന് ചാവറ കൾച്ചറൽ സെന്ററിലും മരടിലെ വീട്ടിലും എത്തിക്കും. വൈകിട്ട് 3 എളംകുളം സെന്റ് മേരീസ് സുനഹോ സിംഹാസന പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. കോഴിക്കോട് പേരാമ്പ്രയിൽ ഇന്ന് രാവിലെ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പേരാമ്പ്ര സ്വദേശിനി ശ്രീജ, മകൾ അഞ്ജന എന്നിവരാണ് മരിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ആസാദിക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താവിഭാഗം നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ വിജയിയെ വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തയിൽ അറിയാം. വിജയിയുടെ വിവരങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജിലും ലഭ്യമാകും. മലപ്പുറത്ത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കർണാടകയെ തോൽപ്പിച്ച് മണിപ്പൂർ സെമിഫൈനലിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ പയ്യനാട് സ്റ്റേഡിയത്തിൽ ഗുജറാത്തിനെ 3-2 പരാജയപ്പെടുത്തി ഒഡീഷ സെമി സാധ്യത നിലനിർത്തി. ഇന്ന് വൈകിട്ട് 4 കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ ബംഗാളിനെയും രാത്രി 8 പയ്യനാട് സ്റ്റേഡിയത്തിൽ മേഘാലയ പഞ്ചാബിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ വൈകിട്ട് 7 നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 9 തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 8 പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോടുകൂടിയ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്ക് മുകളിലും സമീപ പ്രദേശങ്ങളിലുമായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് 5 കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AIR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.